ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ആ സ്ത്രീകൾ തങ്ങൾ തയ്യാറാക്കിയ സുഗന്ധദ്രവ്യങ്ങൾ എടുത്തുകൊണ്ട് കല്ലറയുടെ അടുത്തെത്തി. കല്ലറയുടെ കവാടത്തിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരുന്നതായി അവർ കണ്ടു. അവർ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ആശ്ചര്യചകിതരായിരിക്കുമ്പോൾ പെട്ടെന്ന് മിന്നൽ പിണർ പോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ തൊട്ടരികത്ത് നിൽക്കുന്നത് കണ്ടു. ആ സ്ത്രീകൾ ഭയവിഹുലരായി തല ഉയർത്താൻ പോലും കഴിയാതെ നിൽക്കുമ്പോൾ ആ പുരുഷന്മാർ അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അദ്ദേഹം ഇവിടെയില്ല, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ നിങ്ങളോടുകൂടെ ഗലീലയിലായിരുന്നപ്പോൾ യേശു നിങ്ങളോട്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞതോർക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർത്തു. കല്ലറയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അവർ ഈ കാര്യങ്ങളെല്ലാം 11 അപ്പോസ്തലന്മാരോടും മറ്റു ശിഷ്യരോടും അറിയിച്ചു. മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവരും അവരോടുകൂടിയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഈ വാർത്ത അപ്പോസ്തോലന്മാരെ ആദ്യം അറിയിക്കുന്നത്. എന്നാൽ അവരുടെ വാക്കുകൾ വെറും കെട്ടുകഥ പോലെ തോന്നുകയാൽ അപ്പോസ്തോലന്മാർ അത് വിശ്വസിച്ചില്ല. എങ്കിലും പത്രോസ് എഴുന്നേറ്റ് കല്ലറയുടെ അടുത്തേക്ക് ഓടി. അയാൾ കല്ലറയ്ക്കുള്ളിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ മൃതദേഹം പൊതിഞ്ഞിരുന്ന മൃദുല വസ്ത്രങ്ങൾ മാത്രം അവിടെ കിടക്കുന്നത് കണ്ട് സംഭവിച്ചതെന്തായിരിക്കുമെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോയി. അന്ന് തന്നെ ശിഷ്യരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ അകലെയുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സംഭവിച്ച സകല കാര്യങ്ങളെക്കുറിച്ചും അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചും ചർച്ച ചെയ്തും പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. എന്നാൽ അദ്ദേഹത്തെ തിരിച്ചറിയാതെ വണ്ണം ദൈവം അവരുടെ കാഴ്ചശക്തി നിയന്ത്രിച്ചിരുന്നു. അദ്ദേഹം അവരോട്, യാത്രക്കിടയിൽ നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു. അവർ നിരാശാഭരിതമായ മുഖത്തോടെ നിശ്ചലരായി നിലകൊണ്ടു. അവരിൽ ക്ലെയോപ്പാവ് എന്ന പേരുള്ളയാൾ അദ്ദേഹത്തോട്, ജെറുസലേമിലെ സന്ദർശകരിൽ താങ്കൾ മാത്രമാണല്ലോ ഈ നാളുകളിൽ അവിടെയുണ്ടായ സംഭവ വികാസങ്ങൾ അറിയാത്തത് എന്ന് ചോദിച്ചു. ഏത് സംഭവ വികാസങ്ങൾ? യേശു പിന്നെയും ചോദിച്ചു. അവർ അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, നസറേത്തുകാരനായ യേശുവിന് സംഭവിച്ച കാര്യങ്ങൾ തന്നെ. പ്രവൃത്തിയിലും വാക്കിലും ദൈവത്തിന്റെയും സർവ്വ മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അതിശക്തനായൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ പുരോഹിത മുഖ്യന്മാരും ഭരണാധികാരികളും അദ്ദേഹത്തെ മരണശിക്ഷയ്ക്കായി റോമാക്കാർക്ക് ഏൽപ്പിക്കുകയും അവർ ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. ഞങ്ങളോ ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹമാണ് എന്ന് ആശിച്ചിരുന്നു. എന്തു പറയണ്ടു, ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. അതുകൊണ്ടും തീർന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നു. അവർ ഇന്ന് അതിരാവിലെ കല്ലറയുടെ അടുത്ത് ചെന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ വന്ന് ഞങ്ങളോട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ച ദൂതന്മാരെ അവർ ദർശനത്തിൽ കണ്ടതായി പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവരും സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവർ യേശുവിനെ കണ്ടില്ല. അദ്ദേഹം അവരോട്, ഹാ, നിങ്ങൾ എത്ര ബുദ്ധിശൂന്യർ! പ്രവാചകന്മാർ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ! ഇവയെല്ലാം സഹിച്ചതിന് ശേഷമല്ലേ ക്രിസ്തു അവിടുത്തെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടത്? പിന്നെ അദ്ദേഹം, മോശയുടെയും സകല പ്രവാചകന്മാരുടെയും ലിഖിതങ്ങളിലും ശേഷം എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ തങ്ങൾക്ക് പോകേണ്ടിയിരുന്ന ഗ്രാമത്തോട് സമീപിച്ചപ്പോൾ യേശു അവരെ വിട്ട് മുന്നോട്ട് തന്റെ യാത്ര തുടരുന്നതായി ഭാവിച്ചു. അപ്പോൾ അവർ, ഞങ്ങളുടെ കൂടെ താമസിക്കുക, സന്ധ്യയാകാറായല്ലോ, പകൽ ഇത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം അവരോടുകൂടെ താമസിക്കാനായി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹം അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കാഴ്ചശക്തി മേലുണ്ടായിരുന്ന നിയന്ത്രണം മാറുകയും അവർ അദ്ദേഹത്തെ തിരിച്ചറിയുകയും ചെയ്തു. തൽക്ഷണം അദ്ദേഹം അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയും ചെയ്തു. അദ്ദേഹം വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുകയും
തിരുവെഴുത്തുകൾ വിശദീകരിച്ച് തരികയും ചെയ്തപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവർ പരസ്പരം ചോദിച്ചു. അവരുടൻ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് സത്യം, കർത്താവ് പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു, അവിടുന്ന് ശീമോന് പ്രത്യക്ഷനായി എന്നിങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന 11 അപ്പോസ്തോലന്മാരെയും ശേഷം ശിഷ്യരെയും കണ്ടു. തങ്ങളുടെ യാത്രയിൽ സംഭവിച്ചതും യേശു അപ്പം നുറുക്കുമ്പോൾ അദ്ദേഹത്തെ തങ്ങൾ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു പറഞ്ഞു. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അവർ ഭയപ്പെട്ട് നടുങ്ങി. തങ്ങളൊരു ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ കരുതി. അപ്പോൾ യേശു അവരോട്, നിങ്ങൾ ഭയവിഹുലരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉയരുന്നതെന്തിന്? എന്റെ കൈകളും കാലുകളും ശ്രദ്ധിച്ചു നോക്കുക, ഇത് ഞാൻ തന്നെ. എന്നെ സ്പർശിച്ചു നോക്കുക. എനിക്കുള്ളതായി നിങ്ങൾ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥികളും ഇല്ലല്ലോ. ഇത് പറഞ്ഞിട്ട് യേശു തന്റെ കൈകളും കാലുകളും അവർക്ക് കാണിച്ചു കൊടുത്തു. ആനന്ദാധിക്യം നിമിത്തം തങ്ങൾ കാണുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാനാകാതെ സ്തബ്ധരായി നിൽക്കുന്ന അവരോട് അദ്ദേഹം, ഇവിടെ നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അദ്ദേഹത്തിന് ഒരു കഷണം വറുത്ത മീൻ കൊടുത്തു. അദ്ദേഹം അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷിച്ചു. പിന്നെ അദ്ദേഹം അവരോട്, ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തീകരിക്കപ്പെടണമെന്ന് പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ തിരുവെഴുത്തുകൾ ഗ്രഹിക്കാൻ സാധ്യമാകും വിധം അദ്ദേഹം അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നു. അദ്ദേഹം അവരോട് തുടർന്ന് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ക്രിസ്തു യാതനകൾ സഹിച്ച് മരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ജെറുസലേമിൽ ആരംഭിച്ച് സകല ജനതകളോടും അവിടുത്തെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടുകയും വേണം. ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് ചെയ്ത വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേലയക്കും. എന്നാൽ ഉന്നതത്തിൽ നിന്ന് ശക്തി നിങ്ങൾ ധരിക്കും വരെ നഗരത്തിൽ തന്നെ താമസിക്കുക എന്ന് പറഞ്ഞു. ഇതിനുശേഷം അദ്ദേഹം അവരെ ബഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം അവരെ വിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവർ അദ്ദേഹത്തെ ആരാധിച്ചു. അത്യാനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരുടെ സമയമെല്ലാം ദൈവാലയത്തിൽ ചെലവഴിച്ചുകൊണ്ടിരുന്നു.